habitación. Te lo enseño. Deja mi habitación. ഏവർക്കും ഹിഡൻ ഫാക്ട്സിന്റെ മറ്റൊരു ഫണ്ണി വീഡിയോയിലേക്ക് സ്വാഗതം. നിക്കർ കീറിയത് മുതൽ നിക്കർ കുരുങ്ങിയത് വരെ ഹുണ്ടിയുടെ. അപ്പോൾ ചിരിക്കാൻ റെഡിയായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് എങ്കിൽ ചിരിപ്പിക്കാൻ ഞങ്ങളും റെഡിയാണ്. അപ്പോൾ തുടങ്ങാല്ലേ. റോഡ് സൈഡ് ക്ലീൻ ചെയ്യുന്ന ജോലിക്കാരനെ അവഗണിച്ചുകൊണ്ടൊരു കപ്പിള് മുന്നോട്ട് നീങ്ങുകയാണ്. എന്നാൽ തന്റെ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ജോലിക്കാരനും ആ ജോലി ഭംഗിയായി തുടർന്നുകൊണ്ടേയിരുന്നു. നഷ്ടപ്രണയത്തിന്റെ ദുഃഖത്തിൽ അലിഞ്ഞു തീരുന്ന ഒരു കാമുകനാണിത്. കഷ്ടം പാവത്തിന്റെ ഒരിരിപ്പേ. ചേച്ചി തറയിലേക്ക് നോക്കി നടക്കുന്നതിന് പകരം മാനത്തേക്ക് നോക്കി നടന്നാൽ ദാ ഇങ്ങനെ കുണ്ടിയും കുത്തിയായിരിക്കും വീഴുന്നത്. പൊതുവെ നമ്മൾ കുരയ്ക്കാറുള്ള നായകളെ കാണാറാണ് പതിവ്. എന്നാൽ ഇവിടെ ഒരാൾ മതി മറന്നു പാടി തിമിർക്കുകയാണ്. അത് ശരി, അപ്പോൾ ഇതായിരുന്നില്ലേ ആ സംഗീതത്തിന്റെ രഹസ്യം. വടം വലിക്കാനെന്ന വ്യാജന് വടം വലിക്കുള്ളിൽ കയറിക്കൂടി വടം വലിക്കാരോട് അഭിമാനിയത കാട്ടുന്ന ഒരു ആവാസനാണിത്. എന്നാൽ ഇവിടെ മറ്റൊരാൾ നായകളെ ഭയന്ന് തങ്ങളുടെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുകയാണ്. ഉറക്കങ്ങളിൽ പലതരത്തിലുള്ള ശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്നവർക്ക് നിങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇതാ ഈ ഒരു ശബ്ദം കൂടി പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. പാവം ബോയ്ഫ്രണ്ടിനെ ചെറുതായിട്ടൊന്ന് പ്രാങ്ക് ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷെ ചെക്കൻ കലിപ്പനാണെന്ന് ഓർത്തുപോയില്ല. മത്സരത്തിന് വന്നാൽ മത്സരിക്കാൻ റെഡിയായിരുന്നോളണം, അല്ലാതെ മറ്റെന്തിന്റെങ്കിലും ആലോചനയിൽ ഇരുന്നാൽ ദാ ഇതായിരിക്കും അവസ്ഥ. ട്രഡീഷണൽ ആയിട്ടുള്ള ഇറ്റാലിയൻ പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണണ്ടേ? ഇങ്ങനെ നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ആളുകളിലെ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചാൽ ദാ ഇതുപോലെ ഇരിക്കും. തന്റെ ശത്രുവിന്റെ തോളിലേറി പോകുന്ന ഒരു കുഞ്ഞു ധീരൻ. ഈ പോക്ക് കണ്ടിട്ട് ശത്രുവിന്റെ വായിലേക്കുള്ള പോക്കാണെന്ന് തോന്നുന്നു. സുഹൃത്തുക്കൾ തമ്മിൽ പ്രാങ്ക് ചെയ്യാറുള്ളത് പതിവ് കാഴ്ചയാണ്. അങ്ങനെയുള്ള ഒരു രസകരമായ പ്രാങ്കാണിത്. ഇവിടെ തന്റെ കൂട്ടുകാരെയാണ് പറ്റിക്കുന്നത് എങ്കിൽ മറ്റാളിവിടെ ആരെയാണ് പറ്റിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. ഒരു പ്രൊഫഷണൽ ഫ്രീ റണ്ണർ കാഴ്ചവെക്കുന്ന ഒരു പ്രൊഫഷണൽ റണ്ണിംഗ് ആണിത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ടിക്ടോക്കിൽ വൈറലായ കീക്കി ഡാൻസിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് ഇവിടെ. പക്ഷേ പാവത്തിന്റെ പേഴ്സ് വഴിയിൽ പോയത് അറിഞ്ഞതേയില്ല. എന്നാൽ കീക്കിയുടെ തൊട്ടുപിറകെ വന്നവർ അതറിഞ്ഞു. ഉടൻ തന്നെ ആ ബാഗ് തങ്ങളുടെ കയ്യിലാക്കി അവിടെ നിന്ന് അവർ എസ്കേപ്പ് അടിക്കുകയുമാണ്. കഴിവുള്ളവരെ പൊതുവെ സമൂഹം പ്രോത്സാഹിപ്പിക്കാറാണ് പതിവ്. എന്നാൽ കഴിവുകേട് കാട്ടിയ ഒരു പയ്യനെ സമൂഹം പ്രോത്സാഹിപ്പിച്ചപ്പോൾ ദാ ഇങ്ങനെ ഇരിക്കുന്നു. ആവുന്ന പണി മുഴുവൻ ശ്രമിച്ചിട്ടും ഈ ചാകർ കുത്തുവാൻ സാധിക്കുന്നില്ല.
ഒടുവിൽ അയൽക്കാരൻ ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. തങ്ങളുടെ പ്രണയത്തെ സബലമാക്കാൻ പല കാമുകി കാമുകന്മാരും റിസ്ക് എടുക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ ചുമ്മാതിരുന്ന് റിസ്ക് എടുത്ത് പണി വാങ്ങുന്ന കാമുകി കാമുകന്മാരെ നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹടി തെറ്റിയാൽ ആരും വീണുപോകും. ആഡംബര ബൈക്കുകളുടെ എക്സ്ഹോസ്റ്റുകൾക്ക് വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാൻ മെയ്ഡ് ഹ്യൂമൻ എക്സ്ഹോസ്റ്റ് ആണിത്. അടുത്തതായി എങ്ങനെയാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടേണ്ടതെന്ന് ഈ ചേട്ടൻ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ നമ്മൾ പൂളിലേക്ക് നീന്താൻ പഠിച്ചു. ഇനി നമുക്ക് പുഴയിലേക്ക് നീന്താൻ പഠിച്ചാലോ? ഇനി നമുക്കൊരു അഭ്യാസകരമായ ഫോട്ടോഷൂട്ടിലേക്ക് കടക്കാം. നിക്കർ കീറിയില്ല എന്ന് തോന്നുന്നു അല്ലേ? ഭാര്യമാർ ഭർത്താക്കന്മാരെ പറ്റിക്കുന്നത് പതിവ് കാഴ്ചയാണ്. എന്നാൽ ഇതുപോലൊരു കുമ്പസാരം വിളമ്പിയ പറ്റിക്കൽ അതാ പ്രാങ്ക് ചെയ്ത ഭാര്യ പോലും വിചാരിച്ചിട്ടേ ഉണ്ടാവുകയില്ല. അടുത്തതായി നിങ്ങളിവിടെ കാണുന്നത് ഫിനിഷിംഗ് പോയിന്റ് ഏതെന്നറിയാതെ ഓടുന്ന ഒരു കുഞ്ഞു ഓട്ടക്കാരിയാണ്. ഗോൾ അടിച്ചെന്ന് കരുതിയുള്ള ഒരു മതിമറന്ന പ്രകടനമാണ് നിങ്ങളീ കാണുന്നത്. വഴിയിൽ കിടന്ന വയ്യാവേലി പിടിച്ച് തലയിലേക്കാക്കിയവൻ. അങ്ങനെ നമ്മുടെ അവസാന വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിരിക്കാനുള്ള ഒരു വകയായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോയുടെ ഭാഗമായി തീരുക. ഡാൻസ് കളിച്ച് ഫോം ഒന്ന് കൂടിപ്പോയപ്പോൾ ഒന്ന് മതിമറന്ന് ചാടുവാൻ ശ്രമിച്ചതാണേ. പക്ഷേ പാവത്തിന്റെ പാൻറ് കീറിപ്പോയി. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ തന്നെ ഡിസ്ലൈക്ക് ചെയ്ത് അതോടൊപ്പം നമ്മുടെ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.